തൊണ്ടയെ ബാധിക്കുന്ന അസുഖങ്ങളെല്ലാം തന്നെ രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുക, ഈ ഒരവസ്ഥയിൽ നാം അവഗണിക്കുകയാണെങ്കിൽ രോഗം വളരെ കൂടുകയും ശബ്ദത്തിനെ ബാധിക്കുകയും ശ്വസനത്തെ ബാധിക്കുകയും ഭക്ഷണം വിഴുങ്ങുന്നതിനെ ബാധിക്കുകയും ഉമിനീര് പോലും വിഴുങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് രോഗം മൂർച്ഛിക്കുകയും ചെയ്യും. ഈ രോഗലക്ഷണങ്ങളാണെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും മുഴകളോ കുണ്ണുകളോ അങ്ങനെ എന്തെങ്കിലും തൊണ്ടയിൽ കാണുകയാണെങ്കിൽ അതിനെ ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഞാൻ ഡോക്ടർ മുനീർ, കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആണ്. ഒരുപാട് ജോലികൾ ഒരുമിച്ച് നിർവഹിക്കുന്ന ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തൊണ്ട എന്ന് പറയുന്നത്. ഒരുപാട് ഗതാഗതം നടക്കുന്ന ഒരു ജംഗ്ഷൻ ആണ് തൊണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ പ്രധാനമായുള്ള ജോലികൾ എന്ന് പറയുന്നത് ശ്വസനത്തിൽ എയറിന് പാസ് ചെയ്യുന്നതിനുള്ള ശ്വാസനാളം, എയർ പാസേജ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗണ്ട് ബോക്സ് തൊണ്ടയിലാണുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഉള്ള ഫുഡ് പാസേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഇതേ തൊണ്ട തന്നെയാണ്. തൊണ്ടയെ ബാധിക്കുന്ന രോഗങ്ങൾ, ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ, ഇതിനെപ്പറ്റിയാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ സൗണ്ട് ബോക്സിനെ ബാധിക്കുന്ന രോഗങ്ങളാണെങ്കിൽ അത് സാധാരണയായി ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ശബ്ദവ്യതിയാനം, ചുമ, ചുമയ്ക്കുന്നതിൽ രക്തം കാണുക എന്നിവയെല്ലാം ഈ സൗണ്ട് ബോക്സിൻ്റെ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഈ അസുഖങ്ങളെ പരിശോധനയിലൂടെ കണ്ടുപിടിക്കേണ്ടതും സൗണ്ട് ബോക്സിലോ വോക്കൽ കോർഡിലോ ഉള്ള വളർച്ചകളാണെങ്കിൽ അവ നാം ഉടൻ തന്നെ ബയോപ്സിക്ക് വിധേയമാക്കേണ്ടതും ബയോപ്സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നാം അതിനെ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതുമാണ്. ഇത് നമ്മുടെ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ഭാഗത്തെ, അതായത് ഫുഡ് പാസേജിനെയോ ഫാരിങ്സിനെയോ ആണ് ബാധിക്കുന്നതെങ്കിൽ സാധാരണയായി ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഭക്ഷണം വിഴുങ്ങുന്നതിനുള്ള പ്രയാസം, ഭക്ഷണം വിഴുങ്ങുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ ചുമ വരിക, തൊണ്ടയിൽ എന്തോ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക എന്നിവയാണ്. ഈ രോഗലക്ഷണങ്ങളാണെങ്കിലും നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും എന്തെങ്കിലും മുഴകളോ മറ്റ് പുണ്ണുകളോ അങ്ങനെ എന്തെങ്കിലും തൊണ്ടയിൽ കാണുകയാണെങ്കിൽ അതിനെ ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഭാഗത്തുള്ള അസുഖങ്ങളെല്ലാം നാം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ അവയെ നമുക്ക് ചികിത്സിക്കാനും ഭേദപ്പെടുത്താനും സാധിക്കും. ഇത് ഈ ഒരവസ്ഥയിൽ നാം അവഗണിക്കുകയാണെങ്കിൽ രോഗം വളരെ കൂടുകയും വളർച്ചകളെല്ലാം കൂടി വരികയും അത് ഒരേ സമയം തന്നെ ശബ്ദത്തിനെ ബാധിക്കുകയും ശ്വസനത്തെ ബാധിക്കുകയും ഭക്ഷണം വിഴുങ്ങുന്നതിനെ ബാധിക്കുകയും ഉമിനീര് പോലും വിഴുങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് രോഗം മൂർച്ഛിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തൊണ്ടയെ ബാധിക്കുന്ന അസുഖങ്ങളെല്ലാം തന്നെ രോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുക, പരിശോധനകൾ വിധേയമാക്കുക, ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൂടാതെ കഴുത്തിലുണ്ടാകുന്ന മുഴകൾ, തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന മുഴകളാവാം, കഴുത്തിലെ കായലുകളിൽ നിന്നുണ്ടാകുന്ന മുഴകളാവാം, മറ്റ് ഞരമ്പുകളിൽ നിന്നോ രക്തക്കുഴലുകളിൽ നിന്നോ വരുന്ന മുഴകളാവാം, അതല്ലെങ്കിൽ നെഞ്ഞിൻ്റെ ഭാഗത്ത്, ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ലങ്സിലോ മറ്റോ ഉണ്ടാകുന്ന മുഴകൾ നമ്മുടെ ശ്വാസനാളത്തെയും അന്നനാളത്തെയും പ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ശ്വാസനാളവും അന്നനാളവും ചുരുങ്ങി വരികയും നമ്മുടെ ശ്വസനത്തെയും ഭക്ഷണം വിഴുങ്ങുന്നതിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം മുഴകൾ കണ്ടുപിടിക്കണമെങ്കിൽ നാം കഴുത്തിൻ്റെയും നെഞ്ഞിൻ്റെയും ഭാഗം സ്കാനിങ്ങിന് വിധേയമാക്കുകയും ഇത്തരം മുഴകളെ അവിടെ സ്വഭാവവും മറ്റും മനസ്സിലാക്കി അവയെയും ചികിത്സിക്കേണ്ടത്, നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തൊണ്ടയിലെ അസുഖങ്ങൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നതിനാണ് നാം വീഡിയോ ലരിങ്കോസ്കോപ്പി എന്ന പരിശോധനാ സംവിധാനം ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ ലരിങ്കോസ്കോപ്പി എന്ന പരിശോധനാ സംവിധാനം എങ്ങനെയാണ് നാം ചെയ്യുന്നത്, ഇതിൽ നിന്ന് നാം ഒരുപാട് പേടിക്കേണ്ട വല്ലതും ഉണ്ടോ, സിമ്പിളായതാണോ എന്നീ കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോ ലരിങ്കോസ്കോപ്പി പ്രൊസീജിയറിലൂടെ തന്നെ നമുക്കിപ്പോൾ വിശദീകരിക്കാൻ സാധിക്കും. തൊണ്ട പരിശോധിക്കുന്നതിനുള്ള വീഡിയോ ലരിങ്കോസ്കോപ്പി എന്ന പരിശോധന നാം എങ്ങനെ ചെയ്യുന്നു, അതിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് നാം കാണുന്നത്, പരിശോധിക്കുന്നത് എന്നിവ ഒന്ന് കാണാം. രോഗിയുടെ തൊണ്ട ഒരു സ്പ്രേ ഉപയോഗിച്ച് തരിപ്പിക്കുന്നു, അനസ്തെറ്റൈസ് ചെയ്യുന്നു. അതിനുശേഷം നാം എൻഡോസ്കോപ്പ് പതിയെ രോഗിയുടെ തൊണ്ടയിലേക്ക് വെച്ച് നോക്കുകയാണ് ഈ പരിശോധനാ രീതിയിൽ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഓരോ ഭാഗവും വളരെ വിശദമായിട്ട് കാണാൻ സാധിക്കും. ഇത് നാവിൻ്റെ പിൻഭാഗമാണിത്. നമ്മളതിനെ ബേസ് ഓഫ് ടങ് എന്ന് വിളിക്കും.
എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നാം സ്കോപ്പ് കൂടുതൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ സൗണ്ട് ബോക്സ് എന്ന ഭാഗം നമ്മുടെ സ്കോപ്പിന്റെ വ്യൂയിലേക്ക് വരുന്നു. ഈ കാണുന്ന ഭാഗമാണ് നാം സ്വനതന്തുക്കൾ അഥവാ വോക്കൽ കോർഡ്സ് എന്ന് പറയുന്നത്. സാധാരണ ശബ്ദമുണ്ടാക്കുമ്പോൾ ഈ വോക്കൽ കോർഡ്സ് ഇങ്ങനെ അടുത്ത് വന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വൈബ്രേഷൻ കൊണ്ടാണ് നമ്മുടെ ശബ്ദം ഉണ്ടാകുന്നത്. നമുക്കതിൻ്റെ വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കും. രോഗി ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഈ വോക്കൽ കോർഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. ശബ്ദം ഉണ്ടാവുക എന്നത് കൂടാതെ ശ്വസന പ്രക്രിയ ചെയ്യുമ്പോൾ, അതായത് നാം സാധാരണ ശ്വസിക്കുമ്പോൾ ശ്വാസം കടന്നു പോകുന്ന എയർവേ ഈ രണ്ട് വോക്കൽ കോർഡ്സിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ എയർവേ ഭാഗമാണ് നാം ഈ കാണുന്നത്. ഇത് താഴേക്ക് ശ്വാസനാളമായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോവുകയും അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ലങ്സിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ശബ്ദമുണ്ടാക്കുന്ന സൗണ്ട് ബോക്സ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതേസമയം തന്നെ ശ്വാസനാളമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻസ് ഒരേ സ്ഥലത്ത് വെച്ച് നടക്കുന്നു എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വിശദീകരിച്ചത്. കൂടാതെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സൗണ്ട് ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ കാണുന്ന ഭാഗങ്ങൾ. ഇതിനെ നാം പൈറിഫോം ഫോസ എന്ന് വിളിക്കുന്ന ഭാഗമാണിത്. ഇത് രണ്ടെണ്ണം കാണാം, ഒന്ന് ഈ ഭാഗത്ത് കാണാം, ഒന്ന് ഈ ഭാഗത്തും കാണാം. ഈ രണ്ട് പൈറിഫോം ഫോസയും താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അത് രണ്ടും ഒന്നായി മാറുകയും ഭക്ഷണം ഇറങ്ങിപ്പോകുന്നതിനുള്ള ഫുഡ് പാസേജായി നമ്മുടെ അന്നനാളം അതായത് ഈസോഫാഗസായിട്ട് താഴോട്ട് ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഈ മൂന്ന് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ശബ്ദമുണ്ടാക്കുന്ന വോക്കൽ കോർഡ്സ് ഇവിടെയുണ്ട്, ശ്വസിക്കാനുള്ള എയർവേ ഇവിടെയുണ്ട്, ഭക്ഷണം ഇറങ്ങിപ്പോകുന്നതിനുള്ള ഫുഡ് പാസേജ് ഇവിടെയുണ്ട്. ഈ മൂന്ന് പ്രധാന ഫംഗ്ഷൻസും ഒരുമിച്ച് വരുന്ന ഭാഗമാണ് നമ്മുടെ തൊണ്ട എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളുടെ ഘടനയും പ്രവർത്തനവും നമുക്ക് ഈ വീഡിയോ ലാരിംഗോസ്കോപ്പി എന്ന ഒരു പരിശോധനയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ എൻഡോസ്കോപ്പി സംബന്ധിച്ച് നാം കൂടുതൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നാം വളരെ ചെറിയ കുട്ടികൾ, ഈവൻ 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളിൽ പോലും നാം ഈ എൻഡോസ്കോപ്പി പരിശോധന ചെയ്യുകയും സൗണ്ട് ബോക്സിനെയും ഫുഡ് ഇറങ്ങിപ്പോകുന്നതിനുള്ള ഭാഗങ്ങളെയെല്ലാം നാം പരിശോധിക്കും. കൂടുതൽ അടിഭാഗത്തേക്കുള്ള ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അന്നനാളത്തിന് മാത്രമായിട്ടുള്ള എൻഡോസ്കോപ്പികളും ശ്വാസകോശമെല്ലാം കാണുന്നതിനുള്ള ബ്രോങ്കോസ്കോപ്പി പോലുള്ള പരിശോധനകൾക്കും രോഗികളെ നാം വിധേയമാക്കാറുണ്ട്.